അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോക്കിയാൽ തന്നെ നമുക്കറിയാം പല ടൈപ്പില്ലേ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെസ്ക് ടോപ്പുണ്ട്, അതുപോലെ ലാപ്ടോപ്പ് ഉണ്ട്, കയ്യിൽ കൊണ്ട് നടക്കാവുന്ന ടാബുകളുണ്ട്, പാം ടോപ്പ് ഉണ്ട്, ഇങ്ങനെ പല ടൈപ്പ് കമ്പ്യൂട്ടർ ഉണ്ടല്ലേ. അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഒരു കമ്പ്യൂട്ടറിനെ നമ്മൾ മെയിനായിട്ടും രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഡേറ്റ ഹാൻഡിലിംഗ് കേപ്പബിലിറ്റീസ്. എത്രമാത്രം ഡേറ്റ ആ സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, അതാണ് ഡേറ്റ ഹാൻഡിലിംഗ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. രണ്ട്, അതിൻ്റെ സൈസ്, അതിൻ്റെ വലുപ്പം. അപ്പോൾ ഡേറ്റ ഹാൻഡിലിംഗ് കേപ്പബിലിറ്റിയും സൈസിനെയും ബേസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ ഹാൻഡിലിംഗ് കേപ്പബിലിറ്റീസിനെ ബേസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: അനലോഗ് കമ്പ്യൂട്ടർ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അപ്പോൾ ഡേറ്റ ഹാൻഡിലിംഗ് കേപ്പബിലിറ്റി ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഈ മൂന്നെണ്ണം: അനലോഗ്, ഡിജിറ്റൽ, ഹൈബ്രിഡ്. അപ്പോൾ അനലോഗ് കമ്പ്യൂട്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരേം തന്നെ അറിയാം, ആ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റ എങ്ങനെയുള്ളതായിരിക്കും? അനലോഗ് ഡേറ്റയാണ് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഈ അനലോഗ് ഡേറ്റ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ചിങ് ആയിട്ട്, കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള ഡേറ്റയ്ക്കാണ് അനലോഗ് ഡേറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോക്ക്. ഇപ്പോൾ ക്ലോക്കിലെ ടൈം ആ ഓരോ ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ സെക്കൻഡുകൾക്ക് അനുസരിച്ച്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ടൈമിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂസിനാണ് അനലോഗ് വാല്യൂസ് എന്ന് പറയുക. അങ്ങനത്തെ അനലോഗ് വാല്യൂസിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് അനലോഗ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് അനലോഗ് ക്ലോക്കുകളൊക്കെ. ഇനി അടുത്തതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. അപ്പോൾ അത് പേരേം തന്നെ അറിയാൻ പറ്റും, ഇതെന്തിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക? ഡിജിറ്റൽ വാല്യൂസ്. ഡിജിറ്റൽ വാല്യൂസ് എന്താണ്? സീറോയെ വണ്ണ്. അതായത് നമ്മളിപ്പം യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളെല്ലാം ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സാണ്. അനലോഗ് കമ്പ്യൂട്ടേഴ്സ് സയൻറ്റിഫിക് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷന് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് എല്ലാം സീറോ വൺ എന്നുള്ള ഡിജിറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. അങ്ങനത്തെ കമ്പ്യൂട്ടറിനാണ് നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പം നോർമലി കമ്പ്യൂട്ടർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? കാൽക്കുലേഷൻ ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനാണ് യൂസ് ചെയ്യുക. അതുപോലെ ഹൈ സ്പീഡാണ്. അപ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഡിജിറ്റ്സ് ആയിട്ടുള്ള സീറോ ആൻഡ് വൺ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ്, ഡെസ്ക് ടോപ്പ്, അതുപോലെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ ഓഫീസിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റം, ഇതെല്ലാം എന്ത് ടൈപ്പ് കമ്പ്യൂട്ടേഴ്സാണ്? ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഹൈബ്രിഡ് എന്ന് കാണുമ്പോൾ ഓർത്തോണം കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ അനലോഗ് കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതായത് അനലോഗിൻ്റെ ഫീച്ചേഴ്സും ഇവിടെ വർക്ക് ചെയ്യും, ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സും വർക്ക് ചെയ്യും. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനലോഗ് കമ്പ്യൂട്ടറിൻ്റെ അത്രയും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരെണ്ണമാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അപ്പോൾ അനലോഗിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ വന്നല്ലോ, അനലോഗ് കമ്പ്യൂട്ടറിൻ്റെ അത്രയും ഫാസ്റ്റാണ്. ഇനി ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ അത്രയും തന്നെ മെമ്മറി കപ്പാസിറ്റി, ആക്യുറസി ഇവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ അനലോഗിൻ്റെയും ഡിജിറ്റലിൻ്റെയും കൂടെ ഫീച്ചറായില്ലേ, ഇങ്ങനെ ഈ രണ്ട് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. ഇനി നമ്മൾ നെക്സ്റ്റ്, അപ്പോൾ ഡേറ്റ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സൈസിനെ ബേസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ സൈസിനെ ബേസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിനെ നാല് ടൈപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ. ഇത് നാലുമാണ് സൈസിനെ ബേസ് ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന കാറ്റഗറീസ്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും താഴെ കണ്ടോ, മൈക്രോ കമ്പ്യൂട്ടർ, പിന്നെ മിനി കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പോൾ ഇതിലെ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സ്ലോ ആണ്. അതായത് സൂപ്പർ കമ്പ്യൂട്ടറിനെ വെച്ച് നോക്കുമ്പം കേട്ടോ, സ്ലോ ആണ്. അതുപോലെ ഒരുപാട് വിലയൊന്നുമില്ല, ചീപ്പാണ്, സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ സ്മോൾ സിസ്റ്റംസാണ്.
ഇനി സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സയൻറ്റിഫിക് ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ട് റോബോട്ടിക്സ് ഒക്കെ പോലെയുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഫാസ്റ്റാണ്, എക്സ്പെൻസീവാണ്, ഒരുപാട് ലാർജാണ്. അപ്പോൾ സൈസിനെ ബേസ് ചെയ്തിട്ട് ഈ നാല് കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്.